Hi dears, ellavarkkum adutha video like swagatham. Innoru variety adipoli sandwich inde recipe aanu. Kuttikalkku school la konduvano allengil namukku pettana oru breakfast aayito oru snack aayito okka undakkan pattuna oru thani naadan pakka naadan reethiyilulla ellavarkkum undakkan pattuna oru super taste aayittulla sandwich aanu. Appo idu enganeyanu ready aakkunnathu nokkam. ഈ സാൻഡ്വിച്ചിന്റെ ഫില്ലിങ്ങിനായിട്ട് നമുക്ക് ഏത്തപ്പഴമാണ് വേണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഒരു വലിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിനങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല. ഈ സാൻഡ്വിച്ചിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നിനും കൃത്യമായിട്ടുള്ള അളവൊന്നും വേണ്ട. അപ്പോൾ ഞാൻ അത്യാവശ്യം വലിയ നല്ല പഴുത്ത ഒരു പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതാ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കനം കുറച്ച് അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ആയാലും മതി, പക്ഷേ നെയ്യിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കേട്ടോ. ഇതിനകത്തേക്ക് ഒരു 5 ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞത് ഇടാണ്. ഈ ചെറിയ ഉള്ളിയും ഏത്തപ്പഴവും കൂടിയുള്ള ടേസ്റ്റ് എങ്ങനെ ഉണ്ടാകും എന്നൊരു സംശയം വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഉള്ളി ചെറുതായിട്ട് നെയ്യിലൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ കൂടെ ഏത്തപ്പഴമിട്ട് വേവിച്ചെടുക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. പ്രത്യേക ഒരു ഫ്ലേവറാണ്. അപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നിറം ഒന്നും മാറരുത്. ഉള്ളി ഇതാ ഇതുപോലെ ഒന്ന് വാടിയാൽ മതി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ വഴറ്റുമ്പോൾ തന്നെ പെട്ടെന്ന് വാടാൻ തുടങ്ങും കേട്ടോ. ഈ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാനൊരു അര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ച പഴത്തിന് കുറച്ച് മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫില്ലിങ്ങിന് കുറച്ചൊരു മധുരം വേണം, തീരെ കുറഞ്ഞു പോകരുത്. അതാണ് ഞാൻ പറഞ്ഞത് നല്ല പഴുത്ത ഏത്തപ്പഴം തന്നെ എടുക്കാനും നോക്കുക. ചെറിയ പുളിയൊക്കെ ഉള്ള പഴമാണെങ്കിൽ, ആ നല്ല പഴുക്കാത്ത പഴത്തിന് ചെറിയൊരു പുളി ഉണ്ടാവില്ല, അതൊക്കെ ആണെങ്കിൽ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം, ജസ്റ്റ് ഒരു കാൽ കപ്പ് മതി. ഇനി അതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. നല്ല പഴുത്ത പഴം, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും. അപ്പം അതിനനുസരിച്ചുള്ള വെള്ളം മതി. വെള്ളത്തിന് പകരം വേണമെങ്കിൽ തേങ്ങാപ്പാലോ പശുവും പാലോ ഉപയോഗിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഇതൊന്ന് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഏറ്റവും ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുമ്പോൾ ഇത് വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് നോക്കുക, വെള്ളം വറ്റി പഴം വെന്തിട്ടില്ലെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെ, ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചപ്പോൾ തന്നെ പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ആ സ്പൂൺ വെച്ച് തന്നെ നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടന്നാലും കുഴപ്പമില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതുപോലെ ഉടയ്ക്കണം. ഇനി ഏത്തപ്പഴം നമ്മൾ ഈ കൂട്ടുണ്ടാക്കി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഇരിക്കുമ്പോൾ പഴം ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ചൊന്ന് കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് കുറച്ച് പാലോ വെള്ളമോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ലൂസാക്കിയാൽ മതി. ഒരുപാട് ലൂസ് ആവരുത്, നമുക്കൊരു ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം റെഡിയാക്കാൻ. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ് റെഡിയായി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. എത്ര സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് മുട്ട എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡ്, അതായത് വലിയ ബ്രെഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 3 സാൻഡ്വിച്ചിനുള്ള അളവിലാണ് ഞാൻ ഈ 2 മുട്ട എടുത്തിരിക്കുന്നത്. 3 സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ 6 പീസ് വരുവേ. ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു വയ്ക്കാം. ഇനി ഒരു ബ്രെഡ് പീസ് എടുത്തിട്ട് ഈ മുട്ടയിൽ ഇങ്ങനെ മുക്കുക. ഒരു സൈഡ് മാത്രം മുക്കിയാൽ മതി, പെട്ടെന്ന് തന്നെ മുക്കിയെടുക്കണം, ഒരുപാട് സമയം വെക്കരുത്. എന്നിട്ട് ഉടനെ തന്നെ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒരു പാനിലോട്ട് അത് വെച്ച് കൊടുക്കാം. ആ മുട്ട നമ്മൾ മുക്കിയ ആ സൈഡ് ഒന്ന് മുരിച്ചെടുക്കണം, മുട്ടയൊന്ന് വെന്ത് വരണം. ഒരുപാട് സമയം ആ മുട്ടയിൽ മുക്കി വെക്കരുത്, ബ്രെഡ് സോഫ്റ്റ് ആയി പോകും. ഉള്ളിലൊക്കെ ആ നല്ലോണം മുട്ട കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് വെന്ത് കിട്ടാനൊക്കെ ഇച്ചിരി പാടാണ്. ജസ്റ്റ് ഒന്ന് മുക്കുക, എന്നിട്ട് ഉടനെ തന്നെ ഒരല്പം എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത പാനിലോട്ടിട്ട് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തങ്ങ് എടുക്കാം. പിന്നെ കുറച്ച് വലിയ ഇതുപോലെ നല്ല ബ്രെഡ് ഉപയോഗിക്കുന്നതാണ് കൂടുതലും നല്ല കേട്ടോ. എന്നുവെച്ചാൽ ചില ബ്രെഡൊക്കെ നമ്മൾ മുട്ടയിൽ മുക്കുമ്പോൾ തന്നെ വല്ലാതെ അങ്ങ് കുതിർന്നു പോകത്തില്ലേ, അതുപോലത്തെ ബ്രെഡ് എടുക്കുന്നേക്കാളും ഇതുപോലെ കുറച്ച് നല്ല ബ്രെഡ് എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് പെട്ടെന്നാവും, ചെറിയൊരു കോട്ടിങ് മാത്രമേ ഉള്ളൂ മുട്ട, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇതാ കണ്ടോ, ഇതുപോലെ മതി. നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതും
ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പം ഒരുപാട് മുട്ടയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു കോട്ടിങ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ കൂടെ ആ ഏത്തപ്പഴത്തിൻ്റെ ആ ഒരു ഫീലിങ്ങും കൂടെ ആകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തു. ഇനി ഓരോ ബ്രെഡ് പീസും എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആ മുട്ട ഫ്രൈ ചെയ്ത് സൈഡ് ഉണ്ടല്ലോ, അവിടെ വേണം ഫില്ലിങ് വെക്കാൻ കേട്ടോ. എത്ര വെക്കണമെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. കുറച്ച് ഞാൻ പറഞ്ഞില്ല, ഒരു മൂന്ന് വലിയ സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള അത്രയും ഫില്ലിങ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മൾ മുട്ടയൊക്കെ ഫ്രൈ ചെയ്ത് ഈ ബ്രെഡ് മുട്ടയൊക്കെ ഫ്രൈ ചെയ്ത് എടുക്കുന്ന സമയത്ത് ഏത്തപ്പഴത്തിൻ്റെ ആ ഫില്ലിങ് കട്ടിയായി പോയെന്ന് തോന്നുവാണെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് ചെറിയ ചൂട് പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ കുറച്ച് വെള്ളമോ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതിയേ. ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ അടുത്തൊരു ബ്രെഡ് ഇങ്ങനെ വെച്ച് കവർ ചെയ്യാം. ആ മുട്ട ഫ്രൈ ചെയ്ത സൈഡ് അകത്ത് വരുന്ന രീതിയിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഇത് റെഡിയായി. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതും ചെയ്യാം. ശരിക്കും ഒരു 10-15 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ടോ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ റെഡിയാക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഈ മൈദ വെച്ചുള്ള ബ്രെഡിന് പകരം വീറ്റ് ഹോൾ വീറ്റ് ബ്രെഡൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടും കഴിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.